വെൽക്കം ടു അനൂസ് മട്ട് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ സ്റ്റൂ ആണ്. ഇത് വെജിറ്റബിൾസും മക്രോണിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഈസ്റ്റർ സ്പെഷ്യൽ സ്റ്റൂ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രെഡിന്റെ കൂടെയും അതേപോലെ പാലപ്പം ഇല്ല വെള്ളയപ്പം അതിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ ഇതിന്റെ രുചിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മക്രോണി വെജിറ്റബിൾ ആണല്ലോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മക്രോണി തന്നെയാണ്. അപ്പോൾ ഒരു കൈപ്പിടി അളവിൽ മക്രോണി നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ അല്പം ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ബാക്കി വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു പാത്രം ചൂടാവാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം നീളത്തിൽ 1 കഷ്ണം പട്ട, 2-3 ഏലയ്ക്ക, അതേപോലെ 1-8 ഗ്രാമ്പും, 10-12 മണി കുരുമുളക്, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള, 2 വലിയ സവാള ക്യൂബ്സ് ആക്കിയതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സവാള കുറയരുത്, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. സവാളയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ക്യാരറ്റ് ചേർക്കണം. ക്യാരറ്റും ഇടത്തരം വലിപ്പത്തിലുള്ള 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ക്യൂബ്സ് ആക്കി തന്നെ വേണം നമുക്ക് ചേർക്കാനായിട്ട്. അതിനുശേഷം ബീൻസ്, 5-6 ബീൻസൊക്കെ മതിയാകും. ബീൻസ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള 5-6 ബീൻസ്, പൊട്ടറ്റോ 2 വലിയ പൊട്ടറ്റോയും ക്യൂബ്സ് ആക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി പച്ചമുളകാണ് നമ്മളിവിടെ ചേർക്കുന്നത്. 5 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ അടച്ച് ചെറിയ തീയിൽ അടച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ആവി കൊണ്ട് അതിൽ വെള്ളം വരും, ആ വെള്ളം മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റൂവിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. വെജിറ്റബിൾസൊക്കെ എന്തായാലും നമുക്ക് നോക്കിയാലോ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ആവി വെള്ളമൊക്കെ തങ്ങി നിന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മതിയാകും ഈ വെജിറ്റബിൾസൊക്കെ വേകാനായിട്ട്. വീണ്ടും 1-5 മിനിറ്റ് സമയം കൂടെ നമുക്ക് ഇതേപോലെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തത്തെക്കാളിലും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാടി വെന്തതിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ, എണ്ണയിൽ കിടന്ന് ആ വേകുന്നൊരു മണമുണ്ടല്ലോ, നല്ലൊരു മണമാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും സമയം ആവിയിൽ വേവിച്ചതേ ഉള്ളൂ, വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ 1ാം പാലും 2ാം പാലും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. എത്രയാണോ കിട്ടുന്നത് അത്രയും ഒഴിക്കാം. 2ാം പാൽ ആദ്യം ചേർക്കണം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടരുത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മൂടി വെച്ചിട്ട് അല്പസമയമായി. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായെന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച ആ തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് 1ാം പാൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. കട്ടി തേങ്ങാപ്പാലില്ല, 1ാം പാൽ എപ്പോഴും ലാസ്റ്റ് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ 200 ml അളവിലാണ് 1ാം പാല് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കട്ടിയായിട്ടിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വേണം ഈ 1ാം പാല് ഒഴിച്ചു കൊടുക്കാൻ. 1ാം പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മണത്തിന് വേണ്ടി അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. വീണ്ടും 1 മിനിറ്റ് സമയം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയാലോ, തീയൊക്കെ ഓഫ് ചെയ്യുക. ദാ നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയ പരുവത്തിലാണ്. തീ ഓഫ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മക്രോണി വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കുന്നത്.
കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ മൺപാത്ര കുക്കിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ ഓൾ കൊടുത്ത് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം.